നമസ്കാരം, മലയാളം എക്സ്പ്രസിലേക്ക് സ്വാഗതം. ഓ, എന്തൊരു കോലാഹലമായിരുന്നു! മന്ത്രി എ കെ ശശീന്ദ്രൻ രാജിവെക്കണം, മന്ത്രിയെ അറസ്റ്റ് ചെയ്യണം, മന്ത്രി സത്യപ്രതിജ്ഞാ ലംഘനം നടത്തി എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ ഒരാഴ്ച പ്രതിപക്ഷം നിയമസഭയ്ക്കകത്തും പുറത്തും എന്തൊരു ബഹളമായിരുന്നു. ഇപ്പോൾ ബഹളം പോയിട്ട് ഒരു ആനക്കം പോലുമില്ല. എന്ത് പറ്റി? ഇവരൊക്കെ നാട് വിട്ടോ? അതോ കണ്ടം വഴി ഓടിയോ? ഇവർക്കൊക്കെ സത്യം മനസ്സിലായി കാണും. പലപ്പോഴും ഇവരൊക്കെ അങ്ങനെയാണല്ലോ, കേട്ട പാതി കേൾക്കാത്ത പാതി. എന്തെങ്കിലും കേട്ടാൽ ഒന്നും അന്വേഷിക്കാതെ ഇറങ്ങി പുറപ്പെടും. സർക്കാരിനെതിരെ അടിക്കാനുള്ളൊരു വടിയായിട്ടാണ് അവർ ഇതും കൊണ്ട് ഓടിയത്. പക്ഷെ സത്യം തിരിച്ചറിഞ്ഞപ്പോൾ തലയിൽ മുണ്ടുമിട്ട് തിരിഞ്ഞോടി. ഇപ്പോൾ ഇതേക്കുറിച്ച് ഒരക്ഷരം ഉരിയാടാൻ അവർക്ക് നാവ് പൊങ്ങുന്നുമില്ല. പീഡന പരാതി ഒതുക്കി തീർക്കാൻ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇടപെട്ടെന്നാരോപിച്ചാണ് ഈ പ്രതിഷേധം മുഴുവൻ അവർ നടത്തിയത്. പരാതിയിൽ കഴമ്പില്ലെന്ന് പ്രതിപക്ഷത്തിന് നേരത്തെ മനസ്സിലായെങ്കിലും പോലീസിന് വൈകിയാണ് ബോധ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസമാണ് പോലീസ് പരാതി തള്ളിയത്. മന്ത്രിയുടെ സംഭാഷണത്തിൽ ഇരയുടെ പേരോ ഇരയ്ക്കെതിരായ പരാമർശമോ ഇല്ലാത്തതിനാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നും പരാതി നിലനിൽക്കില്ലെന്നുമാണ് പോലീസിൻ്റെ അന്വേഷണ റിപ്പോർട്ട്. പരാതി സംബന്ധിച്ച് നിയമോപദേശവും തേടിയിരുന്നു. യൂത്ത് ലീഗ് എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സജിലാലാണ് മന്ത്രിക്കെതിരെ കുണ്ട്ര പോലീസിൽ പരാതി നൽകിയത്. NCP നേതാവ് പീഡിപ്പിക്കാൻ ശ്രമിച്ചെന്ന പരാതി ഒതുക്കി തീർക്കാൻ ഇരയായ യുവതിയുടെ പിതാവിനെ മന്ത്രി ശശീന്ദ്രൻ വിളിച്ചു എന്നാണ് പരാതി. അതെ, ശശീന്ദ്രൻ വിളിച്ചു. എന്നാൽ ശശീന്ദ്രൻ ഇരയെ നേരിട്ട് വിളിക്കുകയോ ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിട്ടില്ലെന്നാണ് പോലീസ് റിപ്പോർട്ടിൽ പറയുന്നത്. കേസ് നല്ല നിലയിൽ തീർക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ, പിൻവലിക്കണമെന്ന് പറഞ്ഞിട്ടില്ല. ഇരയുടെ പിതാവിനെ ഭീഷണിപ്പെടുത്തിയെന്ന ആരോപണത്തിനും തെളിവില്ല. 3.5 മിനിറ്റ് മാത്രമായിരുന്നു മന്ത്രിയുടെ സംഭാഷണം. അതിൽ പരാതിയിൽ പറയുന്ന പരാമർശമൊന്നുമില്ല. പരാതിക്കാരനായ അഡ്വക്കേറ്റ് സജലാലിന് ഇരയുമായോ പിതാവുമായോ ഒരു ബന്ധവുമില്ല. മന്ത്രിയുടെ ഫോൺ സംഭാഷണത്തിൻ്റെ ശബ്ദരേഖ കേട്ടാണ് പരാതി നൽകിയത്. പീഡന വിവരം അറിഞ്ഞിട്ട് പോലീസിനെ അറിയിക്കാതെ മറച്ചുവെച്ചെന്നായിരുന്നു പരാതിയിലെ മറ്റൊരു ആരോപണം. അത് തെളിയിക്കാനുള്ള രേഖ ഹാജരാക്കാൻ പരാതിക്കാരന് കഴിഞ്ഞില്ലെന്നും പോലീസ് റിപ്പോർട്ടിൽ പറയുന്നു. ഒടുവിൽ പവനായി ശവമായി.